നമസ്കാരം എല്ലാവർക്കും രമ്യ സ്റ്റുഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഇന്ത്യ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർ കാണുക വീഡിയോസിന് നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്നും അത് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എങ്കിൽ മാത്രമേ ന്യൂനതകളൊക്കെ എനിക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഈ ഒരു വീഡിയോയിൽ ഇന്ത്യൻ നദികളെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യൻ നദികളെക്കുറിച്ച് നമുക്ക് ഓരോ നദികളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് എന്നിരുന്നാലും ഈ ഒരു ചാപ്റ്ററുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകുന്ന ഫാക്റ്റ് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് അദ്ദേഹത്തിലേക്ക് കടക്കാം ഇന്ത്യയിലെ നദികളെ ഹിമാലയൻ നദികളൊന്നും ഉപദ്വീപിയൻ നദികളൊന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഹിമാലയൻ നദികളെന്ന് പറയുമ്പം ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് പ്രത്യേകിച്ച് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളാണ് ഹിമാലയൻ നദികൾ എന്നാൽ ഉപദ്വീപിയൻ പീഠഭൂമിയിൽ നിന്ന് നദികൾ ഉത്ഭവിക്കുന്നുണ്ട് ആ നദികളെ ഉപദ്വീപിയൻ നദികളെന്നാണ് വിളിക്കുന്നത് ഉപദ്വീപിയൻ നദികൾക്ക് ഉദാഹരണം മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി തുടങ്ങിയവയാണ് അപ്പോൾ ആദ്യം തന്നെ സിന്ധു നദിയെക്കുറിച്ചാണ് പറയുന്നത് സിന്ധു നദി ഒരു ഹിമാലയൻ നദിയാണ് സിന്ധു നദിയുടെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഇന്ത്യയിലൂടെ ഇത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഒഴുകുന്നത് അപ്പോൾ സിന്ധു നദിയുടെ നീളം മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഇന്ത്യയിലൂടെ അത് ഒഴുകുന്നത് എഴുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് എവിടെ നിന്നാണ് ഉത്ഭവം ടിബറ്റിലെ കൈലാസത്തിലെ മാനസ സരോവരിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ കൈലാസത്തിലെ മാനസ സരോവർ ഇനി സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ആണ് സിന്ധുവിൻ്റെ പോഷക നദികൾ ഇനി ഈ സിന്ധു നദി ഒഴുകുന്ന പ്രദേശങ്ങൾ ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ജമ്മു കാശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഇനി സിന്ധു നദി എവിടെ ചെന്നാണ് ചേരുന്നത് അറബിക്കടലിലാണ് സിന്ധു നദി ചെന്ന് ചേരുന്നത് ഇപ്പോൾ സിന്ധു നദിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹിമാലയൻ നദികളിൽ അറബിക്കടലിൽ ചെന്ന് ചേരുന്ന ഏക നദിയാണ് സിന്ധു സിന്ധുവിൻ്റെ പോഷക നദികളെക്കുറിച്ച് ഓർക്കാൻ ജെ സി ബി ആർ എസ് ഓർത്താ മതി ജലം ചിനാബ് ബിയാസ് രവി സത്ലജ് കൂടാതെ സരസ്വതി നദിയും കൂടെ ഉൾപ്പെടുമ്പോൾ ആ ഒരു പ്രദേശത്തെ സപ്ത സിന്ധു റീജിയൻ എന്നാണ് വിളിക്കുന്നത് സിന്ധു നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് പാക്കിസ്ഥാനിലൂടെയാണ് കേട്ടോ സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് സത്ലജ് ആണ് സിന്ധു നദിയുടെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് അത് ഓർത്തുവെക്കുക അടുത്തത് നമുക്ക് ഗംഗാ ഗംഗാനദിയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഗംഗാ നദി ഹിമാലയൻ നദികളിൽ വളരെ ഒരു നദിയാണ് ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഇതിൻ്റെ നീളം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട് ട്വൻ്റി ഫൈവ് ട്വൻ്റി ഫൈവ് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അല്ല ഇനി ഗംഗാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഗംഗോത്രി ഗായ്മുഗ് ഗുഹയിൽ നിന്നാണ് ശരിക്കും ഭാഗീരഥി നദിയും അതുപോലെ തന്നെ അളകനന്ദ നദിയും ദേവപ്രയാഗിൽ വെച്ച് ചേറിയ സമയത്താണ് അത് പൂർണ്ണമായിട്ടും ഗംഗാനദിയായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴുകുന്നത് ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് അപ്പോൾ ഈ ഒരു ഗംഗാനദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് യമുന ഗോമതി ഗാഗ്ര ഗാണ്ടക് കോസി സോണ് യമുന ഗോമതി ഗാഗ്ര ഗാന്ഡക് കോസി സോണ് തുടങ്ങിയവയാണ് ഗംഗയുടെ പോഷക നദികൾ ഇനി ഗംഗാനദി ഉത്ഭവിച്ച് ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ ഛത്തീസ്ഗണ്ഡ് ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് തുടങ്ങിയവ സ്ഥലങ്ങളിലൂടെയാണ് ഏത് ഒഴുകുന്നത് ഗംഗ നദി ഒഴുകുന്നത് ചെന്ന് പതിക്കുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ഇനി രണ്ടായിരത്തി എട്ടിലാണ് ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ചത് കേട്ടോ അടുത്തത് നമുക്ക് ബ്രഹ്മപുത്ര നദിയെ കുറിച്ചാണ് പഠിക്കാനുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് കിലോമീറ്ററാണ് ഒഴുകുന്നത് എന്നാൽ ഇന്ത്യയിലൂടെ തൊള്ളായിരത്തി പതിനാറ് ആണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്രഹ്മപുത്രയുടെ ആകെ നീളം മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് കിലോമീറ്റർ ആണ് എന്ന പഴയത് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആയിരുന്നു ഇന്ത്യയിലൂടെ എത്ര കിലോമീറ്റർ ആണ് ഒഴുകുന്നത് തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ആണ് ഒഴുകുന്നത് നയൻ വൺ സിക്സ് ടിബറ്റിലെ ചെമയുങ്ഡുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത് ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ സുബാൻസിരി ടീസ്റ്റ മാനസ് ലോഹിത് സുബാൻസിരി ടീസ്റ്റ മാനസ് ലോഹിത് തുടങ്ങിയതാണ് ബ്രഹ്മപുത്രയുടെ പോഷക നദികൾ ബ്രഹ്മപുത്ര ഒഴുകുന്ന സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് അസം സിക്കിം ബംഗാൾ ബ്രഹ്മപുത്ര നദി ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് വെക്കുക ഗംഗയും ബ്രഹ്മപുത്രയും ബംഗാൾ ഉൾക്കടല് സിന്ധു അറബിക്കടല് ഇനി നമുക്ക് ഉപദ്വീപിയൻ നദികളെക്കുറിച്ച് നോക്കാം ഉപദ്വീപിയൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഗോദാവരി കൃഷ്ണ മഹാനദി കാവേരി കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ് മഹാരാഷ്ട്രയിലെ നാസിക് കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ഉള്ള ഗോദാവരിയാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിലെ ഏറ്റവും നീളം കൂടിയത് ഇനി ഗോദാവരിയുടെ പോഷക നദികൾ ആരൊക്കെയാണ് ഇന്ദ്രാവതി ശബരി പൊൻഗംഗ പൂർണ തുടങ്ങിയവ പൂർണ പൊൻഗംഗ ഇന്ദ്രാവതി ശബരി തുടങ്ങിയ നദികളാണ് ഈ ഒരു ഗോദാവരിയുടെ പോഷക നദികൾ ഗോദാവരി ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് ഓർത്തുവെക്കുക കിഴക്കോട്ട് ഒഴുകുന്ന നദികളൊക്കെ പതിക്കുന്നത് എവിടെയായിരിക്കും ആ ബംഗാൾ ഉൾക്കടലിലായിരിക്കും കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപിയൻ നദികളിലെ രണ്ടാം സ്ഥാനത്ത് കൃഷ്ണയാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് ഇതിൻ്റെ നീളം ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ ആണ് പോഷക നദികൾ തുഭദ്ര ഭീമ ഭീമ തുങ്കഭദ്ര കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് കൂടാതെ കൊയ്ന മുസി മാലപ്രഭ ഗടപ്രഭ തുടങ്ങിയവയും കൃഷ്ണയുടെ പോഷക നദികളാണ് കൃഷ്ണ നദി ഒഴുകുന്നത് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് പതനം ബംഗാൾ ഉൾക്കടല് അടുത്തത് മഹാനദിയാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ സിഹാവ പർവ്വതത്തിൽ നിന്നാണ് നീളം എണ്ണൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ശിവ്നാഥ് ഇബ് ടെല്ല് തുടങ്ങിയവയൊക്കെ ഏതിൻ്റെ പോഷക നദികളാണ് മഹാനദിയുടെ പോഷക നദികൾ ഇബ് ടെല്ല് ഷിയോനാഥ് മാൻഡ് ഓങ്ക് തുടങ്ങിയവയൊക്കെ മഹാനദിയുടെ പോഷക നദികളാണ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയൊക്കെ മഹാനദി ഒഴുകുന്നുണ്ട് പതനം ബംഗാൾ ഉൾക്കടൽ അടുത്തത് കാവേരി നദിയാണ് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത് നീളം എഴുന്നൂറ്റി കിലോമീറ്റർ അമരാവതി കബനി ഭവാനി പാമ്പാറ് തുടങ്ങിയവയൊക്കെ കാവേരിയുടെ പോഷക നദികളാണ് കാവേരി ചെന്ന് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപിയൻ നദികളാണ് അതിൽ ഏറ്റവും വലുത് നർമ്മദയാണ് നർമ്മദയുടെ ഉത്ഭവം അമർഖണ്ഡക്കിൽ നിന്നാണ് കിരൺ ബാമർ ബഞ്ചൻ ചോട്ടി താവ ബർഹ തുടങ്ങിയവ നർമ്മദയുടെ പോഷക നദികളാണ് കിരൺ ബാമർ ബഞ്ചൻ ചോട്ടിത്താവ ബർഹ ഈ ഒരു നർമ്മദയുടെ നീളം എത്രയാണ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ പതനം അറബിക്കടലിലാണ് പടിഞ്ഞാറോട്ട് ഒഴുകുമ്പോൾ അറബിക്കടലിൽ പതിക്കും ഇനി രണ്ടാമത്തത് താപ്തിയാണ് താപ്തി ഉത്ഭവിക്കുന്നത് മുൾത്തായ് പീഠഭൂമിയിൽ നിന്നാണ് നീളം എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ള താപ്തി ഉത്ഭവിക്കുന്നത് മുൾത്തായ് പീഠഭൂമി അതിൻ്റെ പോഷക നദികൾ അരുണാവധി ഗഞ്ചൽ ബേട്ടൂൾ തുടങ്ങിയതാണ് പോഷക നദികൾ ഏതൊക്കെയാണ് അരുണാവതി ഗഞ്ചൽ ബേട്ടൂൾ അറബിക്കടലിലാണ് താപ്തി പതിക്കുന്നത് അടുത്തത് സബർമതിയാണ് സബർമതി ഉത്ഭവിക്കുന്നത് ജയ്സാൽമർ തടാകത്തിൽ നിന്നാണ് മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്ററാണ് അതിൻ്റെ നീളം അതിൻ്റെ പോഷക നദികൾ വാഗൽ ഹർണാവ് ഗാരി വത്രക് പിന്നെ അടുത്തത് മാഹി മാഹി ഉത്ഭവിക്കുന്നത് മാൾവാ പീഠഭൂമിയിൽ നിന്നാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്ററാണ് നീളം അതിൻ്റെ പോഷക നദികൾ അനസ് നോറി ചാപ്പ് അനസ് നോറി ചാപ്പ് തുടങ്ങിയ പോഷക നദികൾ മാഹി നദിയുടെ പോഷക നദികളാണ് പതനം അറബിക്കടലിൽ ഇനി ലൂണി ലൂണി ഉത്ഭവിക്കുന്നത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നാണ് അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം അതിൻ്റെ പോഷക നദികൾ ജോവായ് സുക്രി ഇനി എവിടെ ചെന്നാൽ ചേരുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചില് ഇനി ഈ അധ്യായത്തിൽ ഇന്ത്യയിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് വളരെയധികം വൈവിധ്യമുള്ള കാലാവസ്ഥയാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ മഴക്കാലം ശൈത്യകാലം വേനൽക്കാലം ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഒക്ടോബർ മുതൽ നവംബർ വരെ രണ്ട് മഴക്കാലങ്ങൾ നമുക്കുണ്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഇടവപ്പാതി അതായത് കാലവർഷം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇനി നവംബറും ഒക്ടോബർ മാസത്തിലോ ഒക്ടോബർ മുതൽ നവംബർ വരെ ഏതാ തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂണ് മേഘാലയയിലെ മൗസിൻഡ്രാമിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം മേഘാലയ മൗസിൻഡ്രാം രണ്ടാമത് ചിറാപൂഞ്ചി ചിറാപൂഞ്ചിയുടെ പുതിയ പേര് സൊഹറ ഇനി ഡിസംബർ മുതൽ ഫെബ്രുവരിയുള്ള മാസം ശൈത്യകാലമാണ് കേട്ടോ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ നല്ല ചൂടുള്ള സമയമാണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഉഷ്ണമേഖലയിലും ഉപോഷ്ണ മേഖലയിലുമായി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശരേഖ ഇരുപത്തിമൂന്നര ഡിഗ്രി നോർത്താണ് അല്ല ഉത്തരാക്ഷാംശം ഇരുപത്തി മൂന്നര ഡിഗ്രി അപ്പം നമുക്ക് ആ ഇന്ത്യയുടെ ആ ഒരു ജിയോഗ്രഫിക്കൽ പൊസിഷൻ ആ ലാറ്റിറ്റ്യൂഡ് ലോങ്കിറ്റ്യൂഡ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഏത് റീജിയനിലാണ് ഇന്ത്യ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ എങ്ങനത്തെ ക്ലൈമറ്റാണ് അനുഭവപ്പെടുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഇന്ത്യയിൽ ശൈത്യകാലം എത്ര തൊട്ട് എത്ര വരെയാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ ഉഷ്ണകാലം മാർച്ച് തൊട്ട് മെയ് വരെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ മുതൽ നവംബർ വരെ ഇന്ത്യയിൽ ശൈത്യകാലത്താണ് പശ്ചിമ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്താ ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊള്ളുന്ന ശക്തമായ ന്യൂനമർദ്ദം ക്രമേണ കിഴക്കോട്ട് നീങ്ങി ഇന്ത്യയിലെത്തുകയും ശക്തമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതാണ് പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് ഈ വെസ്റ്റേൺ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുന്നത് ട്രോപ്പോസ്വിയറിലെ ജെറ്റ് പ്രവാഹങ്ങളാണ് പശ്ചിമ അസ്വസ്ഥതയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് അപ്പം ഈ ഒരു വെസ്റ്റേൺ ഡിസ്റ്റർബൻസിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത് എന്താണ് ട്രോപ്പോസ്വിയറിലെ ജെറ്റ് പ്രവാഹം ി ഉഷ്ണകാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാർച്ച് മുതൽ മെയ് വരെ ഈ സമയത്താണ് ലൂ എന്ന് പറയുന്ന ഉഷ്ണക്കാറ്റ് നമുക്ക് കിട്ടുന്നത് പ്രാദേശിക വാദങ്ങളിൽ ഒന്നാണ് ലൂ എന്ന് പറയുന്നത് ലൂ മാംഗോ ഷവർ ചിനൂക്ക് ഫൊന് അങ്ങനെയൊക്കെ കുറേ പ്രാദേശിക വാദങ്ങളുണ്ട് അപ്പോൾ ഈ ഒരു ഉഷ്ണകാലത്ത് നമ്മുടെ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ലഭിക്കുന്ന ഉഷ്ണക്കാറ്റാണ് ലൂ ഉഷ്ണകാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്ത് അതായത് ജെയ്സാൽമിറൊക്കെ വരുന്നുണ്ട് കേട്ടോ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ മൺസൂണിന് മുൻപ് തകർത്ത് പെയ്യുന്ന മഴയാണ് മാംഗോ ഷവർ പഴങ്ങൾ വേഗത്തിൽ പാകമാകുന്നതിന് ഇത് കാരണമാകാറുണ്ട് ഏത് ഒരു മൺസൂണിന് മുന്നേ മഴ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപം കൊള്ളുന്ന കാറ്റാണ് ഇടിമിന്നലോട് കൂടിയ മാംഗോ ഷവറിന് കാരണമാകുന്നത് ഉഷ്ണകാലത്ത് കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് അനുയോജ്യമായിട്ട് വീശുന്ന കാറ്റാണ് ചെറിയ ബ്ലോസം അഥവാ ബ്ലോസം ഷവർ എന്ന് പറയുന്നത് കർണാടകത്തിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള കാറ്റ് ബ്ലോസം ഷവറിനെ കേരളത്തിൽ പ്രാദേശികമായിട്ട് കാപ്പിപ്പൂമഴ എന്നു പറയുന്നത് അപ്പോൾ ഈ കാപ്പിപ്പൂമഴ എന്നറിയപ്പെടുന്നത് ഏതാണ് ബ്ലോസം ഷവർ ആണ് ബംഗാൾ ബീഹാർ അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉഷ്ണകാലത്ത് അല്ലെങ്കിൽ ചൂടുകാലത്ത് അതിശക്തമായിട്ട് വീശുന്ന കാറ്റാണ് നോർത്ത് വെസ്റ്റർ ഈ കാറ്റുകൾ ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് കാരണമാകാറുണ്ട് അതേപോലെ അസമിൽ നോർത്ത് വെസ്റ്റർ അറിയപ്പെടുന്നത് ബർദോളി ചിൻഹ എന്ന പേരിലാണ് കേട്ടോ ഇനി പശ്ചിമബംഗാളിൽ കാൽവൈശാഖി ഇനി അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഉത്ഭവം ഇന്ത്യൻ മഹാസമുദ്രത്തില് മുകളിൽ വീശുന്ന തെക്ക് കിഴക്കൻ വാണിജ്യവാദമാണ് അപ്പം തെക്ക് കിഴക്കൻ വാണിജ്യവാദമാണ് ഈ ഒരു മൺസൂൺ മഴയ്ക്ക് കാരണമാകുന്നത് മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളമാണ് മൗസിം എന്ന അറബ് പദത്തിൽ നിന്നാണ് മൗൺസൂൺ എന്ന വാക്കുണ്ടായത് അതിൻ്റെ അർത്ഥം എന്താണ് സീസൺ ഇനി തെക്ക് കിഴക്കൻ വാണിജ്യവാദം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ ഡോൾട്രം മേഖല ഏതാ ഡോൾഡ്രം മേഖല സീറോ ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് അപ്പോൾ അവിടെ വീശുകയും തുടർന്ന് ഉത്തരാർദ്ധഗോളം ഉത്തരാർദ്ധഗോളം എന്ന് പറഞ്ഞാൽ നോർത്തേൺ ഹെമിസ്ഫിയർ കടക്കുന്ന അതിൻ്റെ ദിശ കോറിയോലിസ് പ്രഭാവം മൂലം അതായത് ധ്രുവപ്രദേശത്തിൻ്റെ ഭാഗത്തോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഈ കോറിയോലിസ് ഇഫക്റ്റ് കൂടുന്നുണ്ട് അപ്പം അതുമൂലം എന്ത് ചെയ്യും അതിന് ഡയറക്ഷൻ ഡീവിയേഷൻ സംഭവിക്കും അപ്പോൾ അത് വലത്തോട്ട് തിരിഞ്ഞ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായിട്ട് ഇന്ത്യയിലേക്ക് വീശും എന്താ ഈ കോറിയോലിസ് ഇഫക്റ്റ് അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ സ്വതന്ത്രമായിട്ട് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭൂമിയുടെ ഭ്രമണം മൂലം എന്ത് ചെയ്യും സ്ഥാനമാറ്റം സംഭവിക്കും അല്ലേ ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാര ദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധകോളത്തിൽ സഞ്ചാരദിശയുടെ ഇടത്തോട്ടും സ്ഥാനമാറ്റം സംഭവിക്കുന്നു അതിനെയാണ് കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കോറിയോലിസ് ഇഫക്റ്റ് ശരിക്കും കണ്ടുപിടിച്ചതാരാണ് ആ അഡ്മിറൽ ഫെറൽ ആണ് അതിന് ഇതുകൊണ്ട് ഈ ഒരു ഇതിനെ ഫെറൽ നിയമം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ഡീറ്റെയിൽ ആയിട്ട് ജോഗ്രഫിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും അറബിക്കടൽ ശാഖ അതേപോലെ ബംഗാൾ ഉൾക്കടൽ ശാഖ എന്നിങ്ങനെ മൺസൂണിന് രണ്ട് ശാഖയുണ്ട് ഇന്ത്യയിൽ ലഭിക്കുന്ന മഴയുടെ എൺപത് ശതമാനവും മൺസൂൺ വഴിയാണ് ലഭിക്കുന്നത് നെല്ല് പരുത്തി എണ്ണക്കുരുക്കൾ തുടങ്ങി ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിക്കുന്ന ഒരുപാട് കാർഷിക വിളക്ക് മൺസൂൺ എന്ന് പറയുന്ന ഈ മഴ അനുഗ്രഹമായിട്ട് മാറുന്നുണ്ട് കേരളത്തിൻ്റെ തീരത്തെത്തുന്ന മൺസൂൺ കാറ്റ് വടക്ക് കിഴക്കൻ ഭാഗത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ അതിനെ പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തുന്നുണ്ട് അതുകൊണ്ടാണ് കേരളത്തിൽ നല്ല മഴ ലഭിക്കുന്നത് അടുത്തത് തുലാവർഷം അഥവാ വടക്ക് കിഴക്കൻ മൺസൂണ് ഇത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നാണ് അറിയപ്പെടുന്നത് ഈ സമയത്ത് തമിഴ്നാട് അതായത് നമ്മുടെ പൂർവ്വ തീരത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശ് തമിഴ്നാട്ടിലൊക്കെയാണെങ്കിൽ നല്ല മഴ ഈ സമയത്ത് ലഭിക്കുക അടുത്തതായി ഈ ചാപ്റ്ററിൽ ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങൾ നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ മഴക്കാടുകൾ ഇലപ്പൊഴിയും കാടുകൾ മുൾക്കാടുകൾ കുറ്റിക്കാടുകളൊക്കെ നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യത്തെ നിലനിർത്തുന്നവയാണ് ഇന്ത്യയിലെ വനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളിലെ വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്താം സ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വനമുള്ള രാജ്യം ഏതാ റഷ്യയാണ് ലോകത്തിലെ ആകെ വനത്തിൻ്റെ രണ്ട് ശതമാനത്തോളമാണ് ഇന്ത്യയിൽ ഉള്ളത് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാരാണ് ട്രിച്ച് ബ്രാൻഡീസ് ഡിട്രിച്ച് ആണ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവേ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ആകെ വനമേഖല ഏഴ് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇത് രാജ്യത്തെ ആകെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം ഇരുപത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം ഇന്ത്യയുടെ ആകെ ഭൂവിസ്തൃതിയുടെ ഇരുപത്തിനാല് പോയിൻറ്റ് അറുപത്തിരണ്ട് ശതമാനമാണ് ഈ കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഹരിതഭൂമി എന്ന് പറയുന്നത് മാർച്ച് ഇരുപത്തൊന്നാണ് ലോക വനദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശാണ് രണ്ടാം സ്ഥാനത്ത് അരുണാചൽ പ്രദേശ് ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനം എവിടെയാണ് മിസോറാമിലാണ് എൺപത്തിനാല് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ് മഴക്കാടുകളുണ്ട് ഇലപൊഴിയും കാടുകളുണ്ട് മുൾക്കാടുകൾ കുറ്റിക്കാടുകളും ഉണ്ട് അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം കൂടാതെ ആന സിംഹം കടുവ പുലി കാട്ടുപോത്ത് മാന് മയില് വേഴാമ്പല് തുടങ്ങിയ അനേകം മൃഗാദികൾ എവിടെയുണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ നമ്മളുടെ കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യജന്തുജാലങ്ങൾ ഇതിലൊക്കെ വൈവിധ്യമുണ്ട് ഭക്ഷണത്തിലുമുണ്ട് ഇപ്പം നമ്മളാണെങ്കിൽ ദക്ഷിണേന്ത്യക്കാർ അരി ആണെങ്കിലും ഉത്തരേന്ത്യക്കാർ ഗോതമ്പാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് അപ്പം അത്തരത്തിൽ എല്ലാം കൊണ്ടും വൈവിധ്യമുണ്ടെങ്കിലും ഇന്ത്യയിൽ ഒരു യൂണിറ്റി നിലനിൽക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിൽ പരുത്തി വസ്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ എന്താണ് കമ്പിളി അല്ലേ ഊളാണ് ഇനി കേരളീയരുടെ ദേശീയോത്സവം ഏതാണ് ഓണം തമിഴ്നാട്ടിൽ പൊങ്കൽ അങ്ങനെ അങ്ങനെ എല്ലാത്തിലും വ്യത്യസ്തതയുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അസമിലെ ഉത്സവം ഏതാണ് ബിഹു ആണ് ഉത്തരേന്ത്യയിലാണെങ്കിൽ ഹോളി അങ്ങനെ എല്ലാത്തിലും വൈവിധ്യമുണ്ട് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക താങ്ക്